पद्मनाभ पाहि दिव बसर, पद्मनाभ पाहि दिव बसर। പത്മനാഭന് പാഹി പാടിയ നെയ്വേലി സന്താന ഗോപാലന്റെ ശബ്ദം. പരിലസിത കരുണ, കേട്ടുണരുമ്പോൾ പത്തു നൂറ്റാണ്ട് പിന്നിലുള്ള കാലത്തേക്ക് കൈകൂപ്പിപ്പോകുന്ന രാഗം. അപ്പോൾ സാരംഗിയിൽ സ്വാതി തിരുനാളിന്റെ ജയ ജയ പത്മനാഭ കേട്ടാലോ. 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ ഇങ്ങനെ എഴുതുന്നതിനും 11 നൂറ്റാണ്ട് മുൻപ്, കാലടിയിൽ ശങ്കരാചാര്യർ പോലും ജനിക്കുന്നതിനും മുൻപ് ആൽവാർ നമ്മൾവർ എഴുതി, കെടുമിടർ അയവെല്ലാം കേശവനെ, നാളും കൊടുവിനൈ ചെയ്യും കൂറിൻ തമറുകളും കുരുഹവില്ല, വിതമുദയരാവിൽ പള്ളിവിറുമ്പിനം സുറുമ്പാലരും തതമുദയവയൽ അനന്തപുര നഗർ പുതുമിൻട്രെ. ഇന്നറിയുന്ന രാജവംശങ്ങൾ പിറവിയെടുക്കുന്നതിനെല്ലാം മുൻപാണിത്. അന്നേ ദ്രാവിഡർ കേട്ടു തുടങ്ങിയതാണ് പത്മനാഭന്റെ പാഹി പദങ്ങൾ. കേശവനെ ഭജിക്കാൻ അനന്തപുര നഗറിലേക്ക് പോകാനാണ് നമ്മൾവർ എഴുതിയത്. നമ്മൾവർ എഴുതി എന്നേ പറയാവൂ, പാടിയിട്ടില്ല. നമ്മൾവർക്ക് പാടാനോ പറയാനോ ശേഷിയുണ്ടായിരുന്നില്ല. അതിജീവനത്തിൻ്റെ കീർത്തനങ്ങൾ രചിച്ച നമ്മൾവർ കൈപിടിച്ചു നടത്തുന്നതും ശ്രീ പത്മനാഭസ്വാമിയുടെ മുന്നിലേക്കാണ്. അല്പബുദ്ധിരവശഃ സ്തോതും കഥം ശക്നുയാം ത്വത്കാരുണ്യമൃതേഹരേതരതി. ഭക്തിയുടെ അവകാശം പേറി ഇങ്ങനെ എത്രയെത്ര പത്മനാഭശതങ്ങൾ, എത്രയെത്ര കവികൾ, എത്രയെത്ര രാഗങ്ങൾ, എത്രയെത്ര താളങ്ങൾ. ശരിക്കും ആരൊക്കെയാണ് ശ്രീ പത്മനാഭന്റെ അവകാശികൾ? വിദ്വജ്ജനാക്ലാദിനീം ദേഹി ത്വത്പദസേവകായ നനു മേ കാരുണ്യവാരാന്നിധേ. ആരാണ് അവകാശികൾ? സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞ ഉത്തരം ഇങ്ങനെ ചുരുക്കി പറയാം. അവസാനത്തെ ഭരണാധികാരിയുടെ കാലശേഷം റൂളർ ഓഫ് ട്രാവൻകൂർ എന്ന പദവി ഇല്ലാതാകുന്നില്ല. തിരുവിതാംകൂർ രാജാവിന്റെ പിന്മുറക്കാരും ഭരണാധികാരി എന്ന പദവിക്ക് അർഹരാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സ്ഥാനികർ തിരുവിതാംകൂർ കുടുംബമാണ്. ആ അവകാശം എടുത്തുകളയാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി പ്രാവർത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി, പക്ഷേ റിപ്പോർട്ടിലുള്ള നെഗറ്റീവായിട്ടുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു വലിയ ഒരു അംഗീകാരം തന്നെയാണ് സുപ്രീം കോടതി തന്നിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി വലിയൊരു തിരുത്താണ്. മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോടതിയും പറഞ്ഞതെല്ലാം തിരുത്തിയ പ്രഖ്യാപനം. അവസാനത്തെ ഭരണാധികാരി 1991 അന്തരിച്ചതോടെ രാജകുടുംബത്തിന് ക്ഷേത്രത്തിൽ അവകാശമില്ല എന്നായിരുന്നു ഹൈക്കോടതി വിധി. സർക്കാരും തിരുവിതാംകൂർ കൊട്ടാരവും ഒപ്പുവെച്ച കവനന്റിന്റെ അവകാശങ്ങൾ
അവിടെ അവസാനിച്ചെന്നും ആ വിധി പറഞ്ഞു വെച്ചു. മുഖ്യമായിട്ട് ഈ സർക്കാരിലേക്ക് പോകണം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏത് സർക്കാരാണെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിന് ഒരു ക്ഷേത്രം ഭരിക്കേണ്ട ഒരു ആവശ്യം വരാൻ പാടില്ല. അപ്പോൾ അതിന് എഗൻസ്റ്റായിട്ട് അത് പോയ കാരണം എന്താ, നമ്മളുടെയൊക്കെ ഒരു പരിധിയിലുള്ള കൊള്ളായ്മകളൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അവകാശങ്ങൾ ഇല്ലാതെന്നുകൊണ്ടാണല്ലോ. അപ്പോൾ അതും നമുക്ക് നമ്മുടെ സ്വന്തം പേരും നമുക്ക് തിരുത്തി കാണിക്കണമല്ലോ. അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടുകളായിട്ട് വരുന്നവർക്കൊക്കെ ഇതൊക്കെ എല്ലാം ഇരിക്കുന്ന വിധിയായിട്ട് ഞങ്ങൾ ഈ അമ്പലവുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങളായിരിക്കും. 9 ശേഷം സുപ്രീം കോടതിയുടെ തിരുത്തു വരുമ്പോൾ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും ആ വിധിയുടെ മറുവശത്തല്ല. ശബരിമല വിധിയുടെ വീതുളിയേറ്റവർ ഇന്നീ വിധിയെ സമ്പൂർണമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിയെ സർവജ്ഞ സംസ്ഥാന ഗവൺമെന്റ് സ്വാഗതം ചെയ്യുകയാണ്. ഈ കേസിന്റെ ഒടുവിലത്തെ ഭാഗങ്ങളിൽ ഉള്ള വാദങ്ങൾ സർക്കാരിന്റെ വക്കീലും ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് അന്വേഷിച്ചാൽ എന്തൊക്കെ നടന്നു എന്നറിയാം. ഞാൻ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ വിധി വന്നു കഴിഞ്ഞിട്ട് ഗവൺമെന്റിന്റെ പ്രസ്താവനയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ എൻ്റെ നേരിട്ട് പറഞ്ഞു സർക്കാർ അത് അഫ്കോഴ്സ് പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞിട്ടായിരിക്കാം, എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടെ. സർക്കാർ ഒരു റിവ്യൂ പെറ്റീഷനൊന്നും പോകുന്നില്ല. എന്നിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വിധി സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് പേപ്പറിൽ വന്നതാണല്ലോ, റിവ്യൂ പെറ്റീഷൻ പോകുന്നില്ല എന്നൊക്കെ. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോടതിയിൽ തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി. കോൺഗ്രസും BJP പണ്ടേക്കു പണ്ടേ ഈ വിധി എഴുതിയവരാണ്. ശരിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അധികാര ശ്രേണിക്ക് ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? നടത്തിപ്പ് ചുമതല ഇനി എങ്ങനെ മാറും? ചരിത്രമാണ് അതിനുള്ള ഉത്തരം. പത്മതീർത്ഥമേ നമസ്കാരം. സംഘകാലം കഴിഞ്ഞാണ്, ആയി രാജവംശക്കാരുടെ കാലം കഴിഞ്ഞിട്ടാണ് രണ്ടാം ചേരരാജ്യം കൊടുങ്ങല്ലൂരിൽ സ്ഥാപിതമായി. ആ ചേരരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു വേണാട്. അപ്പോൾ 500 AD മുതൽ ഏകദേശം 15 വരെ വേണാടിൻ്റെ കാലമാണ്. അവിടെ വീരമാർത്താണ്ഡൻ എന്ന് പേര് വരുന്ന ഏറ്റവും കൂടുതൽ പേരുകൾ വീരമാർത്താണ്ഡൻ, മാർത്താണ്ഡൻ, മാർത്താണ്ഡവർമ്മ അങ്ങനെയുള്ള പേരുകളാണ്. അങ്ങനെയുള്ള വേണാട് രാജാക്കന്മാർ, കൊല്ലമാണ് അവരുടെ തലസ്ഥാനമായിരുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷേ തിരുവാങ്കൂറിലൊരു രാജാവ്, പഴയ വേണാടിലൊരു രാജാവ് കൊല്ലവർഷം, മലയാള വർഷമായ കൊല്ലവർഷം തുടങ്ങിയപ്പോൾ അതിനെ കൊല്ലവർഷം എന്ന് പേരിട്ടത്. 825 AD കൊല്ലവർഷം ആരംഭിക്കുന്നത്. തുടർന്നും പല കുലശേഖരന്മാർ, രവിവർമ്മമാർ വേണാട് ഭരിച്ചു. അവസാനം വേണാടിനെ തിരുവാങ്കൂറാക്കിയതിൻ്റെ ചുമതല, ഉത്തരവാദിത്വം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കാണ്. അദ്ദേഹമാണ് വേണാടെന്ന കൊല്ലം ആസ്ഥാനമായിട്ടുള്ള കൊച്ചു രാജ്യത്തെ വടക്കൻ പറൂർ ആലങ്ങാട് വരെയുള്ള പ്രദേശമായ തിരുവാങ്കൂറായിട്ട് വളർത്തിയത്. രഘുവംശത്തിൻ്റെ മൂശയിൽ വന്ന മലയാളത്തിൻ്റെ മൂഷക വംശം, കറുപ്പത്തിരി ഉദയവർമ്മൻ, കോലത്തിരി എന്ന വടക്കൻ പെരുമാളിനായി എഴുതപ്പെട്ട ചരിത്രം, മലബാറിന്റെ ചരിത്രം പറഞ്ഞ ഷെയ്ഖ് സൈനുദ്ദീന്റെ തഹ്ഫത്തുൽ മുജാഹിദീൻ, മിഷേൽ ഗീതിന്റെ ക്രിസ്തുസഭാ ചരിത്രം, അനവധി നിരവധി ചരിത്രകാരന്മാരുണ്ടായിട്ടും സമഗ്രമായി എഴുതപ്പെടാതെ പോയി തിരുവിതാംകൂറിന്റെ കഥകൾ. 1686 ഏറ്റവും വലിയ ബിഗ് ഫയർ എന്ന് പറയാവുന്നതുണ്ടായത്, 1686. അതിനെ തുടർന്ന് ക്ഷേത്രം കുറേ നാളത്തേക്ക് അടച്ചിടേണ്ടി വന്നു. പക്ഷേ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറ്റ 1729 മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിയുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയതും 12008 സാളഗ്രാമം നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന് അത് വച്ചിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്ര വിഗ്രഹവും
തിരുവമ്പാടി ക്ഷേത്രവും അതിൻ്റെ അപ്പുറത്ത് നരസിംഹമൂർത്തി ക്ഷേത്രവും അയ്യപ്പസ്വാമി ക്ഷേത്രമൊക്കെ പണിതിട്ടുള്ളത്. ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീപത്മനാഭന് മുന്നിൽ ഒറ്റക്കൽ മണ്ഡപവും ക്ഷേത്രത്തിന് മുന്നിൽ 7 നിലയുള്ള ഗോപുരവും എല്ലാം പടുത്തുയർത്തിയത് മാർത്താണ്ഡവർമ്മ തന്നെയാണ്. വൈക്കത്ത് പാച്ചുമൂപ്പതിന്റെ തിരുവിതാംകൂർ ചരിത്രം പുറത്തുവരുന്നത് 1867 11 വർഷത്തിന് ശേഷം ശങ്കുണ്ടിമേനോന്റെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. ശങ്കുണ്ടിമേനോന്റെ ചരിത്രം തുടങ്ങുന്നത് 14th century. ശ്രീ പത്മനാഭനെ കുറിച്ച് അതിനും 6 centuries മുൻപ് തന്നെ പഴം തമിഴ് എഴുത്തുകൾ വന്നു കഴിഞ്ഞിരുന്നു. ശരിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് എത്ര പഴക്കമുണ്ടാകും? കേരളത്തിലെ തക്ഷശില എന്നറിയപ്പെടുന്നത് കാന്തളൂർശാലയാണ്. കാന്തളൂർശാല സ്ഥാപിച്ച കാലത്ത് ഏകദേശം 8th century AD കാന്തളൂർശാലയെ പറ്റിയുള്ള ശാസനങ്ങളിൽ പുസ്തകങ്ങളിൽ എല്ലാം പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് തിരുവമ്പാടി ക്ഷേത്രവും സ്ഥാപിക്കപ്പെട്ടതെന്ന്. അതായത് ഏകദേശം 800 to 900 കാലഘട്ടത്തിലാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇടത്തുവശത്തുള്ള ക്ഷേത്രമാണ്. കമലനയന ജഗദീശ്വര കമല കാമുകമാം. നെടുമ്പുറയൂരും കാൽക്കരനാടും തെക്കിൻകൂറും വടക്കൻകൂറുമൊക്കെ വരുന്നതിന് മുൻപാണ് നൂറ്റുകൂട്ടങ്ങളും കണ്ടൻകുമരന്റെ കീഴ്മലനാടുമുണ്ടായിരുന്ന കാലത്തെക്കുറിച്ചാണ്. ഉണ്ണിയാടിയുടെ വീടിനോട് ചേർന്നുള്ള അങ്ങാടിയുടെ പേരായിരുന്നു ശ്രീപർവ്വതം. അതിങ്ങനെയാണ്: ബർബര ചോഴിയർ, പാണ്ഡികൾ ഒട്ടിയർ, കൊങ്കണർ, ചോനകർ, ചീനർ, തുലിക്ക പ്രഭുതികൾ നിജഭാഷകളാൽ നാനാവിധമായി പരദേശികളും മലയാളികളും ചേർന്നിടതൂർന്നതിമാത്ര സമുദ്ധം. അന്നേ നാട് ഇങ്ങനെയായിരുന്നു. ചോഴിയരും പാണ്ഡികളും ഒട്ടിയരും കൊങ്കണരും ചോനകരും ചീനരും തുലിക്ക പ്രഭുതികളും പരദേശികളും മലയാളികളും വാണയിടം. ചൈനക്കാർ വരെ അന്ന് വന്നിരുന്ന അങ്ങാടികളാണ്. അനന്തപുര വർണ്ണരത്തിൽ ഒരങ്ങാടിയെക്കുറിച്ച് പറയുന്നുണ്ട്: പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലൂടെ പല വഴികളായി പിരിഞ്ഞു പോകുന്ന ഇടങ്ങൾ, ഓരോ തെരുവും ഓരോ ഉൽപ്പന്നങ്ങൾ വിൽക്കാനാണ്. സ്വർണം, ആഭരണങ്ങൾ, മീനുകൾ എന്നിങ്ങനെ. ഇക്കാലത്താണ് വേണാട് സ്വരൂപം ഉരുത്തിരിയുന്നത്. ആ സ്ഥാനം കിളിമാനൂരിനടുത്ത് കീഴ്പേരൂർ. പിന്നെയാണ് തിരുവനന്തപുരത്തെ തൃപ്പാപ്പൂരിലേക്ക് ഒരു തായ് വഴി മാറി താമസിക്കുന്നത്. മാറി താമസിച്ചവർ തൃപ്പാപ്പൂർ സ്വരൂപമായി. ചിറവ, ദേശിംഗനാട് എന്നിങ്ങനെ പുതിയ സ്വരൂപങ്ങൾ പിറവിയെടുത്തു. കൊല്ലം മുതൽ തിരുനെൽവേലി വരെ അവകാശം. ഓരോ സ്വരൂപവും അവരവരുടെ മേഖലകളിൽ തീരുവ പിരിച്ചു. ഒരു സ്വരൂപത്തിൽ നിന്ന് മറ്റൊരു സ്വരൂപത്തിലേക്കുള്ള യാത്രയ്ക്ക് രാജാവ് കപ്പം പിരിച്ചു. ഈ സ്വരൂപങ്ങളായിരുന്നു വേണാടരജന്റെ കീഴിൽ പന്തലിച്ചത്. മറ്റ് രാജ്യങ്ങളിൽ അച്ഛനിൽ നിന്ന് മകനിലേക്ക് അവകാശം പോകുമ്പോൾ മലബാറിലും, മലബാർ എന്ന് പറയുന്ന കേരളക്കരയിൽ മലയാളികളുടെ നാട്ടിൽ മരുമക്കത്തായമാണ് നിലവിലുള്ള വ്യവസ്ഥ. മരുമക്കത്തായം എന്ന് പറയുമ്പോൾ അച്ഛനിൽ നിന്ന് അവകാശം മരുമകനാണ് പോകുന്നത്, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് മരുമകനാണ് പോകുന്നത്. അപ്പോൾ മക്കൾക്കല്ല, മാർത്താണ്ഡവർമ്മയുടെ കാര്യത്തിൽ തന്നെ രാമവർമ്മ മരിച്ചുപോയി. 1729 മരിച്ച രാമവർമ്മയ്ക്ക് പപ്പുത്തമ്പിയും രാമൻ തമ്പി എന്ന രണ്ട് മക്കളുണ്ടായിട്ടും അവർ രാജ്യാഭിഷേകത്തിന് തയ്യാറായിരുന്നെങ്കിലും അനന്തരാവകാശിയായിട്ട് അനന്തരവനാണ് അവകാശം കൊടുത്തത്. പരിപാലയ സരസീരുഗ നയന പരിപാലയ. അങ്ങനെയെങ്കിൽ എന്നു മുതലാണ്
പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജവംശവും ഒരേ ചരിത്രത്തിൻ്റെ ഭാഗമായത്. എന്നു മുതലാണ് പഴംപാട്ടുകളിലെ പത്മനാഭസ്വാമിയുടെ അവകാശികളായി തിരുവിതാംകൂർ രാജാക്കന്മാർ എത്തുന്നത്. എന്തൊക്കെയായിരുന്നു ആ അവകാശങ്ങൾ? കീർത്തനങ്ങൾ കൊണ്ട് മാലകുരുത്ത് സ്വാതി തിരുനാൾ തിരുവിതാംകൂർ വാഴുന്നതിന് മുൻപാണ് ആ ബന്ധത്തിന്റെ തുടക്കം. ചരണു തവകലയേ കൃതി സ്മരമോഹന കഗവാഗന ചരണു തവകലയേ കൃതി സ്മരമോഹന കഗവാഗന പരിപാലയ സരസീരുഗ നയന ചിരം സഞ്ജിതാഭം ജയികേണം വഞ്ചിഭൂമി പതേ. തൻ്റെ തിരുവാംകൂർ രാജ്യത്തെ ശ്രീ പത്മനാഭന് സമർപ്പിക്കുകയാണ് ചെയ്തത്. വിഗ്രഹം മൈനറാണെങ്കിൽ ആണല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് കോടതികളുടെ സങ്കല്പം. മൈനറായ ശ്രീ പത്മനാഭന് വേണ്ടിയുള്ള ഭരണമാണ് തിരുവാംകൂർ രാജകുടുംബം നടത്തി വന്നത്. 1750 ഈ തൃപ്പടിദാനം നൽകിയത് വഴി 1750 മുതൽ നാളിതുവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണകർത്താക്കളാണ് തിരുവാംകൂർ റോയൽ ഫാമിലി. ഈ വിഗ്രഹത്തിനാണ് സമർപ്പിച്ചത് എന്നുള്ളത് കൊണ്ട്, വിഗ്രഹം ഇല്ലാതായിട്ടില്ലാത്തത് കൊണ്ട് ഷീബാറ്റ് പ്രകാരം മാർത്താണ്ഡവർമ്മയുടെ അനന്തരാവകാശികൾക്കും ഈ മാനേജ്മെന്റ് അധികാരം നിലനിൽക്കുന്നു. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമായി വഞ്ചീശമംഗളം പാടിയിരുന്ന കാലത്താണ് സ്വതന്ത്ര തിരുവിതാംകൂർ സങ്കല്പവും പിറവിയെടുക്കുന്നത്. 1946 ജൂൺ 11 സർ സി പിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. ഇന്ത്യ സ്വതന്ത്രയാകുന്ന ദിവസം തിരുവിതാംകൂറും സ്വതന്ത്ര രാജ്യമാകുമെന്ന് സർ സി പി ഔദ്യോഗിക വസതിയായ ഭക്തിവിലാസത്തിൽ വച്ച് പ്രഖ്യാപിച്ചു. ജൂൺ 2 തന്നെ മൗണ്ട് ബാറ്റണേയും ഈ വിവരം അറിയിച്ചു എന്നായിരുന്നു വാർത്താസമ്മേളനം വിളിച്ചുള്ള പ്രഖ്യാപനം. വഞ്ചിഭൂമി പതേ ചിരം. അന്നേ തിരുവിതാംകൂർ സ്വതന്ത്രമായി ഇടപാടുകൾ തുടങ്ങിയിരുന്നു. കറാച്ചിയിൽ നിന്നും ധാന്യ ഇറക്കുമതി നിയന്ത്രിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ അയച്ചു. പാകിസ്ഥാനാകാൻ പോകുന്ന രാജ്യത്തേക്ക് തിരുവിതാംകൂർ അയച്ച അംബാസിഡറാണെന്ന് പിൻകാലത്ത് പ്രചരണം പോലുമുണ്ടായി. അത് വ്യാപാര ഏജന്റ് മാത്രമായിരുന്നെന്ന് എ ശ്രീധരമേനോനെ പോലുള്ളവർ വാദിച്ചു. അങ്ങനെയെങ്കിൽ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയം ആരുടേതായിരുന്നു? അത് രാജകുടുംബത്തിന്റെ തീരുമാനമായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞത് പതിറ്റാണ്ടുകൾക്കു ശേഷം ഗൗരി പാർവതിഭായിയാണ്. ഡിപ്ലോമസിയുടെ കുടിലതകൾ വശമില്ലാത്തതിനാൽ പാർവതിഭായ് സത്യം തുറന്നു പറഞ്ഞെന്ന് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും പിന്നീട് സമ്മതിച്ചു. സർ സി പി ആണ് സ്വതന്ത്ര തിരുവിതാംകൂറിനായി വാദിച്ചത് എന്ന കഥ അങ്ങനെ തിരുത്തപ്പെട്ടു. സ്വതന്ത്ര തിരുവിതാംകൂറിന്റെ ഈ കഥ തിരുത്തപ്പെട്ട കാലത്തു തന്നെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നത്. അവസാനത്തെ ഭരണാധികാരിയുടെ കാലം കഴിഞ്ഞതോടെ അവകാശമില്ലാതായി എന്ന് ഹൈക്കോടതി വിധിച്ചു. അക്ഷരാർത്ഥത്തിൽ കൊട്ടാരം പ്രതിനിധികളെ ക്ഷേത്രത്തിൽ നിന്നും ഇറക്കിവിടുന്നതായിരുന്നു ആ വിധി. രണ്ട് റിപ്പോർട്ടുകൾ, രണ്ട് വിധിയെഴുത്തുകൾ. ഞങ്ങളുടെ പാരമ്പര്യത്തിന് പോലും ചെളി വലിച്ചെറിയുന്ന, ഞങ്ങളുടെ പേരിനെ ചെളിയിലൂടെ വലിച്ചെഴിച്ച് ചവിട്ടുന്ന റിപ്പോർട്ട്, പ്രത്യേകിച്ച് ഒന്ന്. ഏതായാലും ഒരുപാട് പ്രാവശ്യം അത് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഒരുപാട് വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. വളരെ ഗൗരവപരമായിട്ടുള്ള ഒരുപാട് അക്യൂസേഷൻസ് ഉണ്ട്. ഭഗവാൻ പത്മനാഭസ്വാമിക്ക്
സത്യമറിയാം. അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സത്യമറിയാം. ഞങ്ങളുടെ മനസാക്ഷിക്കും ഞങ്ങൾക്കും സത്യമറിയാം. ജനാധിപത്യ രാജ്യത്ത് സുപ്രീം കോടതി വിധിയാണ് അന്തിമ വാക്യം. മറ്റ് അവകാശവാദങ്ങളെല്ലാം നിലനിൽക്കുന്നത് ആ വിധി വരുന്ന ദിവസം വരെ മാത്രമാണ്. കൃഷ്ണദേവരായരുടെ വിജയനഗര സാമ്രാജ്യത്തിൽ നിന്ന് പോലും രാജാക്കന്മാരെയൊക്കെ വന്ന് ഇവിടെ ദാനം നൽകിയതും കിരീടം സമർപ്പിച്ചതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പഴയകാലത്ത് തന്നെ അഞ്ചുതെങ്ങ് കോട്ടയിൽ കൂടി കച്ചവടം നടന്നിരുന്നതിനാൽ വിദേശത്തു നിന്നുള്ള നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ തിരുവാങ്കൂറിൽ വന്നിട്ടുണ്ട്. അതിലൊരംശം സ്വാഭാവികമായും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ ഇടുക എന്നുള്ളത് സാമാന്യമായ ഒരു പാരമ്പര്യമാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ കൂടിക്കൂടിയതാണ് ഈ സ്വത്തുക്കൾ. അപ്പോൾ മലബാറിൽ നിന്ന് വന്ന 10-60 രാജാക്കന്മാരുടെ സംഭാവനകൾ, കച്ചവടം വഴി വന്ന ലഭിച്ച സ്വത്തുക്കൾ, കൊട്ടാരം വക തിരുവാങ്കൂർ കൊട്ടാരം വരെ വഴി വന്ന സ്വത്തുക്കൾ, ഇതെല്ലാം കൂടി കൂടിച്ചേർന്നാണ് ഈ 1.5-2 ലക്ഷം വസ്തുക്കൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്നത്. ജയ ജയ മോഹന രാജ ജയ ജയ ഇത് എന്തുകൊണ്ട് ഒരു വലിയ തിരുത്താകുന്നു? വിശ്വാസങ്ങളെ അടിസ്ഥാനമായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം വിശ്വാസത്തിന് തന്നെയാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അത് ജനാധിപത്യത്തിലെ യുക്തികൾക്കല്ല, പ്രിവി പഴ്സ് പോലും എടുത്തുകളഞ്ഞ് ജനാധിപത്യം നടത്തിയ തിരുത്തലുകൾ കൂടിയാണ് റദ്ദാക്കപ്പെട്ടത്. 1949 കവനന്റ് അല്ല ഇനി നിലനിൽക്കുക, 2020 ഈ കോടതി വിധിയാണ്. ആ എഴുത്തോലയ്ക്കപ്പുറം ശക്തിയുള്ളതാണ് പുതിയ വിധി. ജയ ജയ മോഹന രാജ